ഹായോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തനി നാടൻ രുചിയിലുള്ള മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 15 മുതൽ 20 വരെ ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള, അതായത് വലിയുള്ളിയാണ്, നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തിൽ നമ്മളൊരു അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും വെള്ളം തിളച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ മട്ടൺ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ചിലരൊക്കെ പറയുന്നേക്കാം മട്ടൺ കറി വെച്ചാലും മട്ടൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്മെല്ലുള്ള മട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ജസ്റ്റ് തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ മട്ടൺ ഉണ്ടാവുന്ന എല്ലാ ടൈപ്പ് സ്മെല്ലുകളും ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. തിളച്ച വെള്ളത്തിൽ മട്ടൺ ഇടാൻ ഒന്നങ്ങ് തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക, കോരിയെടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുക. ഉള്ളി ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് ചതക്കി എടുത്തിട്ടുള്ള ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നോക്കിയിട്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ടാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് വലിയ ജീരകം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പൊടികൾ അടിക്ക് പിടിക്കുമെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഈ സമയത്ത് വെള്ളം ചേർക്കുന്നില്ല, പകരമായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, പൊടികൾ ചെറുതായിട്ടൊന്ന് അടിക്ക് തട്ടുന്നുണ്ട്, സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അടിക്ക് പിടിക്കാതെ തന്നെ നമുക്ക് പൊടികൾ നന്നായിട്ട് വാട്ടിയെടുക്കാൻ പറ്റും. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. അപ്പോൾ ഞാനിതാ തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് മട്ടൺ ചേർക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊരു രീതിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മട്ടണും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൺ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഗരം മസാലപ്പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മട്ടൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് നമ്മളിത് വേവിച്ചെടുക്കാം. ഓരോരുത്തരും എടുക്കുന്ന മട്ടന് ഓരോ തരം വേവുകളായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മട്ടന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 4 വിസിലാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുന്ന മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം നിങ്ങൾ എത്ര വിസിലാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇതാ കുക്കർ ഞാൻ വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മട്ടൻ കറി റെഡിയായി വന്നിട്ടുള്ളത്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല നെയ്യുള്ള മട്ടനാണ്. ഈ ഒരു സമയത്ത് തീ ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര തിക്നെസ്സാണോ വേണ്ടത് അത്രയും തിക്കാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ് കേട്ടോ. എല്ലൊക്കെ ആ ഒരു ഇറച്ചിയിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാതരം വിഭവങ്ങളുടെ കൂടെയും അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതിന് മുന്നേ ഞാൻ മട്ടൻ കുറുമയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണേണ്ടവർക്ക് ഞാനിതിൻ്റെ കൂടെ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ.